Hi all, welcome back to our channel. നമ്മുടെ ഇപ്പോഴത്തെ സമൂഹം ആരോഗ്യത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ്. ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ പല അസുഖങ്ങളെയും വിളിച്ചു വരുത്തുകയാണ്. ക്യാൻസർ, PCOD, ഓർമ്മക്കുറവ് പോലെ പല രോഗങ്ങളും നമ്മളെ പിടികൂടാൻ സാധ്യത കൂടുതലാണ്. ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ പല ടൈപ്പ് കുക്ക്വെയർ അവൈലബിൾ ആണ്. നോൺ സ്റ്റിക്ക്, സെറാമിക്, സ്റ്റീൽ, അങ്ങനെ കുറേ. നമ്മളാണെങ്കിൽ അതിൻ്റെ ഭംഗി, കുക്ക് ചെയ്യാനുള്ള സൗകര്യം ഒക്കെ നോക്കിയിട്ട് അങ്ങ് വാങ്ങിക്കും. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വേർസ്റ്റ് ടു ബെസ്റ്റ് ഓർഡറിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കുക്ക്വെയർസിനെ കാണാൻ പോവുകയാണ്. അതിനു മുമ്പായിട്ട് പുതുതായി ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്കൊക്കെ നോൺ സ്റ്റിക് പാത്രങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്. അത് ലൈറ്റ് വെയ്റ്റ് ആണ്, പിന്നെ പല കളറുകളിലും പല മോഡേൺ ഡിസൈൻസിലും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. യൂസ് ചെയ്യാനോ വളരെ കൺവീനിയൻറ്റും ആണ്. പക്ഷേ ഇതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമ്മളിൽ പലർക്കും അറിയില്ല. നോൺ സ്റ്റിക് പാത്രങ്ങൾക്ക് ടെഫ്ലോണിൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ട്. ഇതൊരു കെമിക്കൽ കോട്ടിംഗ് ആണ്. ഇത് ഈ പാത്രങ്ങളെ നോൺ സ്റ്റിക്കി ആക്കാനും വാട്ടർ പ്രൂഫ് ആക്കാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു. എന്നാൽ ഇത് ബ്രസ്റ്റ് ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ലിവർ ട്യൂമർ, ഫെർട്ടിലിറ്റി ഇഷ്യൂസ് പോലുള്ള പല മാരക രോഗങ്ങൾക്കും വഴിയൊരുക്കുന്നുണ്ട്. നമ്മളിൽ കൂടുതൽ ആളുകളും അലുമിനിയം പാത്രങ്ങൾ യൂസ് ചെയ്യുന്നവരാണ്. അലുമിനിയം കഴായ്, പ്രഷർ കുക്കർ ഒക്കെ വളരെ കോമൺ ആണ്. ഈ പാത്രങ്ങൾ പെട്ടെന്ന് ചൂടാവുകയും ചെയ്യും. അതുകൊണ്ട് കുക്ക് ചെയ്യാനും വളരെ ഈസിയാണ്. എന്നാൽ നമ്മളിതിൽ കുക്ക് ചെയ്യുമ്പോൾ അലുമിനിയത്തിൻ്റെ ഒരു അംശം നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. എന്നിട്ട് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അടിഞ്ഞുകൂടുന്നു. ഇത് PCOD, അൽസൈമേഴ്സ്, പാർക്കിൻസണിസം, ഡെമെൻഷ്യ പോലുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്നു. ഏത് കിച്ചണിൽ കയറിയാലും എസ്പെഷ്യലി ഇന്ത്യൻ കിച്ചണിൽ വളരെ കോമൺ ആയിട്ടുള്ളതാണ് സ്റ്റീൽ പാത്രങ്ങൾ. ആദ്യം പറഞ്ഞ ടൈപ്സിനോട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് അത്ര പ്രശ്നം കാരണമല്ല. ഇത് വളരെ സേഫാണ്, പെട്ടെന്ന് ചീത്തയാവില്ല, ഫുഡിന് രുചി വ്യത്യാസമൊന്നും വരില്ല, അതുപോലെ തന്നെ ടോക്സിൻസ് ഒന്നുമില്ല ഫുഡിൽ, അതുപോലെ തന്നെ ക്ലീൻ ചെയ്യാനും ഈസിയാണ്. എന്നാൽ ചില പ്രശ്നങ്ങളും ഇതിനുണ്ട്. ഇതിൻ്റെ ആദ്യത്തെ പ്രശ്നമെന്ന് പറയുന്നത് ഇതിൻ്റെ ലോ ഹീറ്റ് കണ്ടക്ടിവിറ്റി ആണ്. അതുകൊണ്ട് കോപ്പർ അല്ലെങ്കിൽ അലുമിനിയം കൊണ്ട് ഒരു കോട്ടിംഗ് കൊടുക്കേണ്ടതായി വരുന്നു. രണ്ടാമത്തെ പ്രശ്നം ഇതിൻ്റെ വിലയാണ്. കമ്പാരിറ്റീവ്ലി ഇതിന് കുറച്ച് വില കൂടുതലാണ്. പിന്നെയുള്ളൊരു പ്രശ്നം, നല്ല സ്റ്റീൽ അല്ലെങ്കിൽ ഷൈൻ കൊടുക്കാനായിട്ട് നിക്കൽ ഉപയോഗിക്കാറുണ്ട്. ഇത് ശരീരത്തിന് വളരെ ഹാംഫുള്ളും ആണ്. ഇപ്പോൾ ട്രെൻഡിലുള്ള ഒന്നാണ് സെറാമിക് കുക്ക്വെയർ. ഇത് ക്ലീൻ ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും ഈസിയാണ്. ഇതിന് നല്ലൊരു നോൺ സ്റ്റിക് കോട്ടിങ്ങും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ബട്ടർ, ഓയിലൊക്കെ കുറവ് ഉപയോഗിച്ചാലും മതി. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ കോട്ടിംഗ് എന്ന് പറയുന്ന സാധനം മറ്റൊന്നുമല്ല, അലുമിനിയം തന്നെയാണ്. അതും ശരീരത്തിന് അത്ര നല്ലതല്ല. ഇരുമ്പ് പാത്രങ്ങൾ നമ്മുടെ ട്രഡീഷണൽ കുക്കിങ്ങിലുള്ള ഒന്നാണ്. വളരെ സേഫ് ആയിട്ടുള്ളൊരു ഓപ്ഷനുമാണ്. ഇതിൽ കുക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ള അയൺ കണ്ടൻറ്റും ശരീരത്തിന് കിട്ടുന്നു, രുചിയും കൂടുന്നു. ഇതിനുള്ള ഒരു പ്രശ്നം, ഇത് ഹാൻഡിൽ ചെയ്യാനും കെയർ ചെയ്യാനുമുള്ള ബുദ്ധിമുട്ടാണ്. തുരുമ്പ് വരാതെ സൂക്ഷിക്കാൻ സാധിച്ച ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണെന്ന് തന്നെ പറയാം. ഏറ്റവും ഹെൽത്തി ആൻഡ് സേഫ് ആയിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ ധൈര്യമായിട്ട് നമുക്ക് പറയാം, അത് നമ്മുടെ പുരാതന മൺപാത്രങ്ങൾ തന്നെയാണ്. ഇതിൽ കുക്ക് ചെയ്യുമ്പോൾ കാൽഷ്യം, ഫോസ്ഫറസ്, അയൺ, മഗ്നീഷ്യം, സൾഫർ പോലെയുള്ള ന്യൂട്രിയൻസ് നമ്മുടെ ഫുഡിലേക്ക് പ്രവേശിക്കുന്നു. ഈസി ആയിട്ടുള്ള ദഹനത്തിനും ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. നമുക്കറിയാം മൺചട്ടികളിൽ ഉണ്ടാക്കുന്ന കറികൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ? മാത്രമല്ല മൺപാത്രങ്ങൾ ഭക്ഷണം പതുക്കെ ഫുഡ് കുക്ക് ചെയ്യുള്ളൂ. ഇതാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യവും. വിലയോ വളരെ കുറവോ, അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, മൺപാത്രങ്ങൾ തന്നെയാണ് ഏറ്റവും സേഫ്. അപ്പോൾ ഇനി പാത്രങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വാങ്ങാൻ നമുക്കൊക്കെ ശ്രമിക്കാം. ഹെൽത്ത് ഇസ് ഇമ്പോർട്ടൻറ്റ്, ലവ് യുവർ സെൽഫ്. ഓക്കെ, സോ സ്റ്റേ ട്യൂൺ ടു അവർ ചാനൽ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.